بسم الله الرحمن الرحيم. الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. اشهد ان لا اله الا الله وحده لا شريك له، خصنا بخير كتاب انزل واكرمنا بخير نبي ارسل وجعلنا خير امه اخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. واشهد ان سيدنا وحبيبنا واسوتنا وقائدنا محمدا عبده ورسوله، ادى الامانه وبلغ الرساله ونصح الامه وتركنا على المحجه البيضاء ليلها كنهارها لا يزيغ عنها الا هالك. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. يا ايها الذين امنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله ان الله خبير بما تعملون. ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب. رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي. الله اكبر الله اكبر الله اكبر، لا اله الا الله، الله اكبر الله اكبر ولله الحمد. പ്രിയമുള്ള الله സഹോദരി സഹോദരന്മാരെ സത്യവിശ്വാസികൾ, പടച്ചു തമ്പുരാന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അവന്റെ അനിഷ്ടങ്ങളോട് അകന്നു നിൽക്കുവാനും അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അവന്റെ ആത്മമിത്രം ഖലീലുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തനുസരിച്ച് ജീവിതം നയിക്കുവാനും ശ്രമിക്കണമെന്നും ആദ്യമായി ഉപദേശിക്കുകയാണ് വസീയത്ത് ചെയ്യുകയാണ്. ആഹ്ലാദപൂർവം ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും ഹൃദയം നിറഞ്ഞ 1000 ഐദാശംസകളും ഈ ആഘോഷം ഫലപ്രദമായി തീരട്ടെ എന്ന പ്രാർത്ഥനകളും അർപ്പിക്കുകയാണ്. ഐദുക്കും മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും സ്വാലിഹൽ അഅ്മാൽ. ആഘോഷങ്ങൾ വിജയികൾക്കുള്ളതാണ്. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഖലീലുള്ളാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം സത്യ ആദർശത്തിന്റെ മാർഗത്തിൽ നേരിട്ട അഭിമുഖീകരിച്ച മുഴുവൻ പരീക്ഷണങ്ങളിലും വിജയ ശ്രീരാളിതനായതിന്റെ അനുസ്മരണമാണ് ഈ ബലിപെരുന്നാൾ സുദിനത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മഹിതമായ ആ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ആവാഹിക്കുവാനുള്ള സന്ദർഭമാണ് ഈദിന്റെയും ഹജ്ജിന്റെയുമെല്ലാം സന്ദർഭം. അത് ഓർമ്മിപ്പിക്കുവാനാണ് അന്നേ ദിവസം നമ്മുടെ ഒരു മുദ്രാവാക്യം മുഴക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, പടച്ചു തമ്പുരാൻ നാം ഏവരെയും അനുഗ്രഹിച്ചിരിക്കുന്നു. പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് സുഗന്ധദ്രവ്യങ്ങൾ പൂശി തക്ബീർ മുഴക്കി കുടുംബസമേതം നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിനായി ഇവിടെ ഒരുമിച്ചുകൂടിയിരിക്കുമ്പോൾ, കഴിഞ്ഞ വർഷങ്ങളിൽ ഇതേപോലെ നമ്മോടൊപ്പം ഒരുമിച്ചുകൂടിയ പല യാടുകളും ഇന്നിപ്പോൾ നമ്മോടൊപ്പം ഇല്ല. പടച്ചു തമ്പുരാൻ അവരെയെല്ലാം തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. മറുവശത്ത് മറ്റു ചിലർ നമ്മുടെ ഈ സന്തോഷത്തിലൊന്നും പങ്കുചേരുവാൻ സാധിക്കാതെ ആശുപത്രികളിലും വീടുകളിലുമൊക്കെയായി കഠിനമായ വിലകൾ കടിപ്പെട്ടു രോഗശയ്യയിൽ നിമിഷങ്ങളെണ്ണി കഴിയുകയാണ്. അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരിക്കൽ കൂടി
സാഹ്ളാദം ഈദുൽ അദ്ഹ ആഘോഷിക്കുവാനുള്ള അവസരം പടച്ചതമ്പുരാൻ എനിക്കും നിങ്ങൾക്കും നൽകിയിരിക്കുകയാണ്. ആ അനുഗ്രഹത്തെ സംബന്ധിച്ച് ആഴത്തിൽ ആലോചിച്ചാൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആഹ്ലാദ വേളകളിലും വിനയാന്വിതരാകുന്നവരാണ് സത്യവിശ്വാസികൾ. അതുകൊണ്ടാണ് പെരുന്നാളിന്റെ സന്തോഷത്തിന്റെ വേളയിലും അവർ തങ്ങളുടെ ജീവിത മന്ത്രം ആദർശവാക്യം ഉരുവിടുന്നത്. നമ്മുടെ പെരുന്നാളുകളെ അലങ്കരിക്കേണ്ടത് തക്ബീർ ധ്വനികൾ കൊണ്ടാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. സയ്യിദു അഹ്യാദക്കും ബിത്തക്ബീർ, തക്ബീർ കൊണ്ട് നിങ്ങളുടെ പെരുന്നാളുകളെ നിങ്ങൾ അലങ്കരിക്കുക. എന്താണ് ഈ തക്ബീറുകൾ നമ്മൾ മുഴക്കിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് അതിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? അള്ളാഹുവാണ് ഏറ്റവും വലിയവൻ എന്നതാണ് അതിന്റെ അർത്ഥമെന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം അതിന്റെ ആശയം എന്റെ ശരീരമോ എന്റെ സമ്പത്തോ എന്റെ കുടുംബമോ എന്റെ സ്വാധീനമോ എന്റെ ജോലിയോ ഒന്നുമല്ല ഇരിക്കുവരുത്, അള്ളാഹുവേ എന്റെ കൽപ്പനയാണ്, നീ കൽപ്പിച്ചാൽ അതനുസരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്, അതിന് മുമ്പിൽ എന്റേതായിട്ടുള്ള ഒരു ഇഷ്ടവും ഒരാഗ്രഹവും ഒരു മോഹവും എനിക്ക് പ്രശ്നമല്ല എന്ന നിലപാടിന്റെ മനസ്സിലുറപ്പിച്ച പ്രഖ്യാപനമാണോ ഞാനും നിങ്ങളും ഇന്ന് മുഴക്കിക്കൊണ്ടിരിക്കുന്ന തക്ബീർ എന്ന് പറയുന്നത്? ഹജ്ജും പെരുന്നാളുമെല്ലാം അള്ളാഹു നിയമമാക്കിയിരിക്കുന്നത് തന്നെ നിരന്തരം തക്ബീർ മുഴക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുവാനും തനിക്ക് പ്രിയപ്പെട്ടതെന്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുന്നതിന്റെ പ്രതീകമായി ബലി കറുക്കുവാനും വേണ്ടിയാണ്. ഹജ്ജിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ, പെരുന്നാളിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഈ ഒരു വസ്തുതയ്ക്ക് വിശുദ്ധ ഖുർആൻ അടിവരയിട്ടത് കാണുവാൻ സാധിക്കും. ഉദ്കുറുല്ലാഹ ഫി അയ്യാമിൻ മഹ്ദൂദാത്ത്, എണ്ണപ്പെട്ട നിശ്ചിതമായ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ സ്മരിക്കുക. ഹജ്ജിനെ സംബന്ധിച്ചാണ് പറയുന്നത്, ഫമൻ തഅജ്ജല ഫി ഇസ്മൈനി ഫല ഫമൻ തഅജ്ജല ഫി യൗമൈനി ഫല ഇസ്മ അലൈ. ആരെങ്കിലും രണ്ട് ദിവസം കഴിഞ്ഞുകൊണ്ട് ഹജ്ജിൽ നിന്ന് തിരിച്ചു പോരുന്നുവെങ്കിൽ, ദുൽഹജ്ജ് 12 തിരിച്ചു പോരുന്നുവെങ്കിൽ അതൊരു തെറ്റല്ല. ആരെങ്കിലും 13 കൂടി അവിടെ തന്നെ നിൽക്കുന്നുവെങ്കിൽ, ഗംറകളിൽ കല്ലെറിയുവാനും മറ്റുമായിട്ട് അവിടെ തന്നെ കഴിച്ചു കൂട്ടുന്നുവെങ്കിൽ അതിലും തെറ്റില്ല. ലിമനിസ്സഹ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്നൊരിടത്ത് ഖുർആൻ പറയുന്നുണ്ട്. മറ്റൊരിടത്ത് വയദുക്റുസ്മല്ലാഹി ഫി അയ്യാമിൻ മഅലൂമാത്തിൻ അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം ഫകുലൂ മിൻഹാ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ. നിങ്ങൾ അറിയപ്പെട്ട ദിവസങ്ങളിൽ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ടിരിക്കുക. അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, നിങ്ങൾക്ക് നാം നൽകിയ വളർത്തു മൃഗങ്ങളുടെ മേൽ അള്ളാഹുവിന്റെ നാമത്തെ സ്മരിക്കുക. പരമദരിദ്രരായ പ്രയാസപ്പെടുന്നവരായ ആളുകളെ അതിൽ നിന്ന് നിങ്ങൾ ഊട്ടുകയും ചെയ്യുക. അറഫാ ദിനവും പിറന്നാൾ ദിനവും തുടർന്ന് വരുന്ന അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈദാണ്, അവരുടെ ആഘോഷത്തിന്റെ സന്ദർഭമാണ് ഈ ദിവസങ്ങൾ. അയ്യാമു അഖ്ലിൻ വശുർബിൻ വദിക്രിൻ ലില്ലാഹി അസ്സബരൽ, അള്ളാഹുവിനെ ഓർക്കുവാൻ, അന്നപാനീയങ്ങൾ ധാരാളമായിട്ട് കഴിക്കുവാൻ, ആഹ്ലാദിക്കുവാൻ എല്ലാത്തിനുമുള്ള അവസരമാണ് എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബലി പെരുന്നാളിനെ കേവലം ഒരു ആഘോഷം എന്ന നിലയ്ക്ക് നമ്മൾ സമീപിച്ചാൽ പോരാ, അതിലടങ്ങിയ രഹസ്യവും അതിന്റെ ആത്മാവും എന്താണെന്ന് അറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഇബ്രാഹിമി മാതൃകാ കുടുംബത്തിന്റെ ത്യാഗോജ്വലമായ സ്മരണകളാണ് ഈദുൽ അദ്ഹയിലും ഹജ്ജിലുമെല്ലാം നമ്മൾ അയവിറക്കിക്കൊണ്ടിരിക്കുന്നത്. തൗഹീദിന് വേണ്ടി ജീവിതം സമർപ്പിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ആ മാർഗത്തിൽ അദ്ദേഹത്തിന് താങ്ങും തണലുമായിട്ട് നിലകൊണ്ട പ്രിയപത്നി ഹാജർ റളിയല്ലാഹു അൻഹ, പൊന്നോമന പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം, ഈ മാതൃകാ കുടുംബത്തിന്റെ അനുസ്മരണമാണ് പെരുന്നാളിലൂടെയും ഹജ്ജിലൂടെയും നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ മാതൃകാ കുടുംബത്തെയും അവരുടെ ആദർശാധിഷ്ഠിത ജീവിതത്തെയും അനുകരിക്കുവാനും നമ്മുടെ കുടുംബത്തിലേക്ക് അത് പകർത്തി വെക്കുവാനുമുള്ള ശ്രമമായിരിക്കണം ഇത്തരം സന്ദർഭങ്ങളിൽ എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമെല്ലാം ഉണ്ടാകേണ്ടത്. ലക്ഷോപലക്ഷം ഹാജിമാരുടെ കണ്ഠങ്ങളിൽ നിന്ന് ഉയരുന്ന ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന മുദ്രാവാക്യവും ഇന്നേ ദിവസം നമ്മൾ പ്രഖ്യാപിക്കുന്ന തക്ബീർ ധ്വനിയും അതാണ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. പണമോ പ്രതാപമോ ഇല്ലാതിരുന്നിട്ടും
ഒട്ടേറെ സ്ഥാനപ്പേരുകൾ സർവഹനായ മഹാനായ ഒരു പ്രവാചകനാണോ, നമ്മുടെയൊക്കെ ആദർശ പിതാവാണോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാം. ഖലീലുല്ലാഹ് അല്ലാഹുവിന്റെ ആത്മമിത്രം എന്ന സ്ഥാനപ്പേരിൽ അർഹനാകുവാൻ, ഉമ്മതൻ ഒരു വ്യക്തിയല്ല ഒരു പ്രസ്ഥാനം എന്ന പേരിൽ അർഹത നേടുവാൻ, ഖാനിസൻ അല്ലാഹുവിന് കീഴൊതുങ്ങുന്നവൻ, ഹനീഫൻ ഋജുമാനസൻ വക്രതയില്ലാത്ത ശുദ്ധമായ തൗഹീദി വിശ്വാസത്തിൽ അധിഷ്ഠിതമായ മനസ്സിന്റെ ഉടമ, ഷാകിറൻ ലി അൻഅമിഹി തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നവൻ, ഇമാമൻ ലിന്നാസ് ജനങ്ങൾക്ക് മുഴുവൻ വഴികാട്ടി, മുസ്ലിമൻ അള്ളാഹുവിന്റെ സർവാത്മനാ കീഴൊതുങ്ങുന്നവൻ, ഹനീഫ് ഹലീമൻ അതുപോലെ തന്നെ ക്ഷമാശീലൻ, ഔവാഹൻ ദയാലു, സുദ്ദീഖൻ സത്യസന്ധൻ, വഫ കരാറുകൾ പൂർത്തീകരിച്ചവൻ, മുസ്തഫ അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇങ്ങനെ തുടങ്ങി നിരവധി സ്ഥാനപ്പേരുകൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോ വിശുദ്ധ ഖുർആൻ പതിച്ചു നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൻ നഹ്റിൽ അദ്ദേഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രിക്കീൻ. തീർച്ചയായിട്ടും ഇബ്രാഹിം അലൈഹിസ്സലാം ഒരു ഉമ്മത്തായിരുന്നു, അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഋജുമാനസനായ വക്രതയില്ലാത്ത വിശ്വാസത്തിന്റെയും മനസ്സിന്റെയും ഉടമയായ വ്യക്തിയായിരുന്നു അദ്ദേഹം. വലം യകു മിനൽ മുശ്രിക്കീൻ, ഒരിക്കലും അദ്ദേഹം ബഹുദൈവ വിശ്വാസികളിൽ പെട്ടുപോയിട്ടില്ല. ഷാകിറൻ ലി അൻഅമി തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി കാണിക്കുന്നവരായിരുന്നു. അദ്ദേഹത്തെ നാം പ്രത്യേകമായിട്ട് തെരഞ്ഞെടുക്കുകയും സിറാത്തുൽ മുസ്തഖീമിലേക്കോ നേരായ വഴിയിലേക്കോ നാം മാർഗദർശനം ചെയ്യുകയും ചെയ്തു. വആതൈനാഹു ഫിദ്ദുനിയാ ഹസന ഇഹലോകത്ത് അദ്ദേഹത്തിന് നാം നല്ലത് നൽകി. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനൽ സ്വാലിഹീൻ പരലോകത്താകട്ടെ അദ്ദേഹം സൽക്കർമ്മയുടെ കൂട്ടത്തിലായിരിക്കും. ثم اوحينا اليك ان اتبع ملة ابراهيم حنيفا അനന്തര മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആൻ പ്രകൽപ്പിക്കുകയാണ്, പ്രവാചകരെ താങ്കൾക്ക് നാം വഹി നൽകി, അനിത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ ഇബ്രാഹിം ഈ മില്ലത്തിനെ ഋജുമാനസനായി കൊണ്ട് താങ്കൾ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ അദ്ദേഹം ഒരിക്കലും ബഹുദൈവ വിശ്വാസിയായിരുന്നില്ല. ഇബ്രാഹിമിന്റെ ജീവവായു തന്നെ തൗഹീദായിരുന്നു, അദ്ദേഹത്തിന്റെ സത്ത ഇസ്ലാമായിരുന്നു. രണ്ടര ലക്ഷത്തോളം വരുന്ന ജനങ്ങൾക്ക് അയ്യായിരത്തോളം ദേവീ ദേവന്മാരുണ്ടായിരുന്ന ഇറാഖിലെ ഊർ പട്ടണത്തിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജനിച്ചു വളർന്നത്. അത് തന്നെയും വിഗ്രഹ വ്യവസായിയായ കൊട്ടാര പുരോഹിതനായിരുന്ന ആസറിന്റെ മകനായിട്ടായിരുന്നു. അന്ന് പൗരോഹിത്യവും ഭരണകൂടവും തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അവിടെ നിലനിന്നിരുന്നു. ആ അവിശുദ്ധ കൂട്ടുകെട്ടിനെ തകർക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എഴുന്നേറ്റ് നിൽക്കുന്നതോ ആ കൊട്ടാര പുരോഹിതന്റെ വീട്ടിൽ നിന്ന് തന്നെയാണോ എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തൗഹീദ് പ്രഖ്യാപിക്കുവാനുള്ള ആദർശം പ്രഖ്യാപിക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന കിട്ടിയപ്പോ ഇബ്രാഹിം അലൈഹി ഇസ്ലാം തന്റെ ചുറ്റുപാടും ഒന്ന് നോക്കുന്നുണ്ട്. കൂട്ടിന് അദ്ദേഹത്തിന് ആരുമില്ലായിരുന്നു, ഒറ്റക്കായിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം തന്റെ ആദർശവുമായിട്ട് രംഗത്തിറങ്ങി. വീട്ടിൽ നിന്നും നാട്ടിൽ നിന്നുമെല്ലാം ആട്ടി ഓടിക്കപ്പെടും എന്ന അവസ്ഥ വന്നിട്ടും ഫാസിസ്റ്റ് ഭരണകൂടം തനിക്കെതിരാകും, അഗ്നികുണ്ടത്തിൽ എറിയും എന്നെല്ലാം അറിഞ്ഞിട്ടും അദ്ദേഹം തന്റെ ആദർശത്തിന്റെ മാർഗത്തിൽ കടുകിട വ്യതിചലിക്കുവാൻ സന്നദ്ധനായില്ല എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന തീക്ഷണമായ അത്യന്തം പ്രയാസകരമായ മുഴുവൻ പരീക്ഷണങ്ങളെയും വിജയകരമായി തരണം ചെയ്ത ആദർശ പിതാവാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അനീതിയിൽ അധിഷ്ഠിതമായ സമകാലിക സംസ്കാരത്തെ വെല്ലുവിളിക്കുവാനും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആത്മാർപ്പണത്തിനും ഈ പാരായണം ചെയ്യേണ്ടി വന്നാൽ അതിനും തനിക്കേറെ പ്രിയപ്പെട്ടതോ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലിയർപ്പിക്കേണ്ടി വന്നാൽ അതിനുമെല്ലാം സന്നദ്ധനാണോ എന്ന ചോദ്യമാണോ അദ്ദേഹം അഭിമുഖീകരിച്ച പരീക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അസാമാന്യമായ ഈമാനോടുകൂടി വിശ്വാസപരമായ വല്ലാത്ത കരുത്തോടുകൂടി ഈ പരീക്ഷണങ്ങളെയെല്ലാം വിജയകരമായി തരണം ചെയ്യുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് സാധിച്ചപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ ഒരു സ്ഥാനപ്പേരുണ്ട്, അതാണ് ഇമാമുൽ ലിന്നാസ്. ഇമാമുൽ ലിന്നാസ് ജനങ്ങൾക്ക് മുഴുവൻ വഴികാട്ടിയായിട്ട് ജനങ്ങളുടെ മുഴുവൻ നായകനായിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പടച്ചു തമ്പുരാൻ തെരഞ്ഞെടുക്കുകയാണ്. സൂറത്തുൽ ബഖറയിലൂടെ നമ്മൾ പഠിപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അദ്ദേഹത്തിന്റെ റബ്ബു ചില വചനങ്ങൾ കൊണ്ട് പരീക്ഷിച്ച സന്ദർഭം,
ആ പരീക്ഷണങ്ങളെല്ലാം അദ്ദേഹം വിജയശ്രീരാജനായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ താങ്കളെ ജനങ്ങൾക്ക് മുഴുവൻ ഇമാമാക്കുകയാണ്. അദ്ദേഹം ചോദിച്ചു, വ മിൻ ദുർരിയത്തി, എനിക്ക് മാത്രമല്ല എന്റെ സന്തതികൾക്കും ആ ഇമാമത്ത് ബാധകമാണോ? അല്ലാഹു പറഞ്ഞു, ലാ യനാലു അഹദുൽ ലാലിമീൻ, എന്റെ ഈ കരാർ, എന്റെ ഈ വാഗ്ദാനം അത് അക്രമികളായ ആളുകൾക്ക് ബാധകമല്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ നാമം സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ മഹിതമായ മാതൃക അയവറക്കുകയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ ഇബ്രാഹിം ഈ മാതൃക സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുവാൻ നമ്മൾ തയ്യാറുണ്ടോ? എങ്കിൽ ജനങ്ങൾക്ക് സാൻമാർഗികമായ നേതൃത്വം നൽകുക എന്ന് പറയുന്ന ഖൈറു ഉമ്മത്തോ ഉമ്മത്തൻ വസത്തൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ട ആ ഒരു വിശേഷണത്തിന് അർഹത നേടുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അതിനുള്ള ശ്രമമാണ് ഇത്തരണത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നടത്തേണ്ടത്. ലോക മുസ്ലിങ്ങൾക്ക് ഒരു കേന്ദ്രം സ്ഥാപിക്കണം, ഏകദൈവാരാധനയ്ക്ക് വേണ്ടിയുള്ള കേന്ദ്രം. മനുഷ്യകുലത്തോട് ഹജ്ജിന് വിളംബരം ചെയ്യണം. ലോകത്തിന് ഒരു ഇമാമിനെ നിശ്ചയിക്കണം. എല്ലാത്തിനും പടച്ചതും പുരാൻ തെരഞ്ഞെടുത്തതോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തന്നെയായിരുന്നു. സത്യത്തിന്റെ വഴിയിൽ അഭിമുഖീകരിക്കേണ്ടി വന്ന സകല പ്രതികൂല സാഹചര്യങ്ങളെയും അസാമാന്യമായ ചങ്കുറപ്പോടുകൂടി ധൈര്യസമേതം നേരിട്ട മാതൃകാ പുരുഷൻ എന്നതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചിത്രം. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികൾക്കും ഇങ്ങനെയുള്ള ഗുണങ്ങളുണ്ടായിരുന്നു എന്ന് ഖുർആൻ പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന വിശ്വാസികളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ടോ? അവർ ഏകദൈവ വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടോ ആ മാർഗത്തിൽ എഴുന്നേറ്റ് നിന്നപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടോ അവരുടെ നിലപാട് വിശദീകരിച്ചുകൊണ്ടോ വിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നത് അവരുടെ ഒരു പ്രാർത്ഥനയാണ്. വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ആ സമൂഹം ആ പ്രവാചകൻ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയുണ്ടോ? റബ്ബന അലൈക തവക്കൽന വഇലൈക അനബന വഇലൈകൽ മസീർ, നാഥാ ഞങ്ങൾ നിന്നിൽ ബലമേൽപ്പിക്കുന്നു, നിന്നിലേക്ക് ഞങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, നിന്നിലേക്ക് മടങ്ങേണ്ടവരാണല്ലോ ഞങ്ങൾ. റബ്ബന ലാ തജ്അൽന ഫിത്നതൻ ലില്ലദീന കഫറു വഅ്ഫിർ ലന റബ്ബന ഇന്നക അൻതല് അസീസുൽ ഹകീം. അല്ലാഹുവേ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ സത്യനിഷേധികളായ ജനതക്ക് ഞങ്ങളെ ഒരു പരീക്ഷണ വസ്തുവാക്കരുതേ. വഅ്ഫിർലന, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരണമേ. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നക അൻതൽ അസീസുൽ ഹകീം, തീർച്ചയായിട്ടും നീ പ്രതാപവാനും യുക്തിവാനുമാണ്. ഈ കാലഘട്ടത്തിലോ പ്രതിസന്ധികളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ അർത്ഥവത്തായ പ്രാർത്ഥനയാണ്. അന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ അനുയായികളും പരീക്ഷിക്കപ്പെട്ടതുപോലെയുള്ള കൊടിയ പരീക്ഷണങ്ങളിലൂടെ പടച്ചത പുരാണങ്ങാനും എന്നെയും നിങ്ങളെയും ഒക്കെ നടത്തിച്ചാൽ പ്രിയമുള്ളവരെ ഈ ആദർശത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനും വീരോചിതമായിട്ട് ആ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുമോ എന്നതോ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ്. അതുകൊണ്ട് നമ്മുടെ മുൻഗാമികൾ അഭിമുഖീകരിച്ചതുപോലെയുള്ള പരീക്ഷണങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരവസ്ഥ ഇല്ലാതിരിക്കുവാൻ റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ വഅഖ്തനാ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന സൂറത്തു ആലി ഇമ്രാനിന്റെ അവസാന ഭാഗത്ത് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ടോ വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോകുവാനുള്ള തൗഫീഖിന് വേണ്ടി അള്ളാഹുവിനോട് നമ്മൾ തേടിക്കൊണ്ടിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മെപ്പോലെ പച്ചക്കരലുള്ള ഒരു മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. തീർച്ചയായിട്ടും മാതാപിതാക്കളും അതുപോലെ തന്നെ ഭാര്യാസന്താനങ്ങളും അവരോടൊക്കെയുള്ള സ്നേഹ ബഹുമാനങ്ങളും വാത്സല്യവും ആത്മബന്ധവുമെല്ലാം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ ഭർത്താവ് ഭാര്യാസ്നേഹം ആദർശത്തിന് വേണ്ടി നാടുവിട്ടു പോകുവാൻ അദ്ദേഹത്തിന് ഒരിക്കലും തടസ്സമായിരുന്നില്ല. അതുപോലെ തന്നെ പിതാവ് എന്ന നിലക്ക് മകനോടുള്ള വാത്സല്യം ദൈവിക കൽപ്പന നടപ്പിലാക്കുന്നതിൽ നിന്നോ ഒരിക്കലും അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചിട്ടില്ല. ഒരു മകൻ എന്ന നിലക്ക് പിതാവിനോടുള്ള ആദരവ് സത്യം മൂടി വെക്കുവാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോ പ്രേരകമായിട്ടില്ല. എപ്പോഴും ഏത് സന്ദർഭത്തിലും എല്ലാറ്റിനേക്കാളും എനിക്ക് വലുതോ അള്ളാഹുവേ നീയാണ്, നിന്റെ കൽപ്പനയാണോ എന്ന് പ്രഖ്യാപിക്കുവാൻ അത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുവാൻ സന്നദ്ധനായ പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെ പോലെ നമുക്കും അള്ളാഹുവാണ് വലിയവനെന്നോ അവൻ പഠിപ്പിച്ച സത്യാദർശമാണോ അതിന് വേണ്ടി എന്നും ത്യജിക്കുവാൻ ഞാൻ സന്നദ്ധനാണോ, ആ മാർഗത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഏത് പ്രതിബന്ധങ്ങളെയും തരണം ചെയ്യുവാൻ ആദർശത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് തരണം ചെയ്യുവാൻ ഞാൻ തയ്യാറാണ് എന്നാണോ തെക്കിബീര ധ്വനികളിലൂടെ നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ.
ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പ്രിയമുള്ളവരെ, വർഷാവർഷം ഒരു നിയോഗം കണക്ക് നമ്മിലേക്ക് കടന്നു വരുന്ന ഹജ്ജും ബലി പെരുന്നാളും നമ്മോട് ആവശ്യപ്പെടുന്നതോ നമ്മളൊരിക്കലും കാനേശുമാരി മുസ്ലിങ്ങൾ ആയാൽ പോരാ എന്നാണ്. ഇബ്രാഹിമിനെ പോലെ സ്വയം സമർപ്പിക്കുവാൻ നമ്മൾ സന്നദ്ധമാകണം. അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ സ്വയം സമർപ്പിതരായ മുസ്ലിങ്ങളായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ടോ? നമ്മുടെ ഇഷ്ടങ്ങളും മോഹങ്ങളും ആഗ്രഹാഭിലാഷങ്ങളുമെല്ലാം അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പിക്കേണ്ടി വന്നാൽ അതിന് ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുവാൻ ഏത് സന്ദർഭത്തിലാണോ നമ്മൾ തയ്യാറാകുന്നത്, അവിടെയാണ് ഇബ്രാഹിമിനെ അനുധാവനം ചെയ്യുന്നവരായിട്ടോ ഞാനും നിങ്ങളും മാറുന്നത്. അതിന് നമ്മൾ തയ്യാറല്ല എങ്കിൽ നമ്മെ വിഡ്ഢികളെന്നാണോ, സ്വയം വിഡ്ഢികളായിട്ട് മാറിയവരെന്നാണോ വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നത് എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? വമൻ യറഅദു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിയ നഫ്സഹു, സ്വയം വിഡ്ഢിയായവനൊഴികെ മറ്റാരാണോ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നിന്നോ ഒഴിഞ്ഞു മാറുകയും അതിനെ വെറുക്കുകയും എന്ന് പറഞ്ഞ സന്ദർഭം അദ്ദേഹം പറഞ്ഞു, ലോകരക്ഷിതാവായ നാഥാ, ഞാൻ നിനക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു, നിന്റെ മുമ്പിൽ ഞാൻ മുസ്ലിമായിരിക്കുന്നുവെന്നോ. മുസ്ലിം എന്നത് കേവലമായ ഒരു പ്രഖ്യാപനമല്ല, അള്ളാഹുവിന്റെ കൽപ്പനക്ക് മുമ്പിൽ സ്വന്തം താൽപര്യങ്ങളെയും മോഹങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം അടിയറവെച്ചുകൊണ്ടോ അള്ളാഹുവിന് പൂർണ്ണമായും അടിമത്തമർപ്പിക്കുന്ന ഒരു അവസ്ഥക്കാണോ, സർവാത്മനാ നമ്മെ സമർപ്പിക്കുന്ന അവസ്ഥക്കാണോ യഥാർത്ഥത്തിൽ മുസ്ലിം എന്ന് പറയുന്നത്? മുമ്പേ മുസ്ലിമായിരുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടാണ് അള്ളാഹു പറയുന്നത്, അസ്ലിം, നീ മുസ്ലിമാവുക എന്നു. അദ്ദേഹത്തോട് മാത്രമല്ല, മകനായ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനോടും അതിനോ അദ്ദേഹവും സന്നദ്ധമായെന്നാണോ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തിൽ അദ്ദേഹം അഭിമുഖീകരിച്ച ത്യാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു പുത്രബലി എന്ന് പറയുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ സാധാരണ സന്താനങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സന്താനമായിരുന്നില്ല, അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സന്താനവുമായിരുന്നില്ല. റബ്ബി ഹബിലീ സ്വാലിഹീൻ, നാദാ, സൽക്രമിയായ ഒരു സന്താനത്തെ എനിക്ക് നീ പ്രദാനം ചെയ്യണമെന്നോ ഇറാഖിൽ നിന്നോ പ്രവാസ ജീവിതത്തിന് തുടക്കം കുറിക്കുന്ന വേളയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ? അന്ന് അദ്ദേഹത്തിന് 80 വയസ്സിലധികം പ്രായമുണ്ടോ? ആ സന്ദർഭത്തിൽ ഇനി ഒരിക്കലും ഒരു കുഞ്ഞിക്കാല് കാണുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുകയില്ല എന്ന് സാധാരണ മനുഷ്യർ ചിന്തിക്കാറുള്ള ഒരു ഘട്ടത്തിലാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എന്റെ കാലശേഷം എന്റെ ഈ ആദർശം കയ്യിലെത്തുവാൻ പര്യാപ്തമായ അതിന് പ്രാപ്തിയുള്ള ഒരു സന്താനത്തെ നാദാ എനിക്ക് നീ പ്രദാനം ചെയ്യണമേ എന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചതിനെ തുടർന്ന് 86-ാമത്തെ വയസ്സിലാണോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോ ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു സന്താനത്തെ ദൈവീകമായ വരദാനമായിട്ട് ലഭിക്കുന്നത്. ആ ഇസ്മായിൽ തന്റെ കൂടെ ഓടിച്ചാടി നടക്കുവാനും തന്നെ സഹായിക്കുവാനും പ്രായമായ ഘട്ടത്തിലാണോ, ഏതാണ്ട് അദ്ദേഹത്തിന്റെ പ്രായപൂർത്തിയായ സന്ദർഭത്തിലാണോ അദ്ദേഹത്തെ ബലിയെടുക്കുവാനുള്ള അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നത്? വേണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോ അതൊരു സ്വപ്ന ദർശനം മാത്രമാണല്ലോ, അത് പാഴി സ്വപ്നമായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇസ്മായിലിന്റെ മുമ്പിൽ വിഷയം അവതരിപ്പിക്കുകയാണ്, മകനെ, ഇന്ന അർഹ ബലിയെടുക്കുവാൻ അള്ളാഹുവിന്റെ കൽപ്പനയുണ്ടോ, നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇപ്പൊ പിതാവേ താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക, അള്ളാഹു ഉദ്ദേശിക്കുന്നതെങ്കിൽ ക്ഷമാലുവായിട്ട് എന്നെ കണ്ടെത്തുവാൻ താങ്കൾക്ക് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഇസ്മായിൽ അലി ഇസ്ലാമിനെ അറുക്കുവാൻ വേണ്ടി ചരിച്ചു കിടത്തിയ ആ ഒരു രംഗത്തെ സംബന്ധിച്ച് ഖുർആൻ വിശദീകരിക്കുന്നുണ്ടോ? ഇബ്രാഹിം, അവർ രണ്ടുപേരും മുസ്ലിങ്ങളായപ്പോൾ അഥവാ അവർ രണ്ടുപേരും സമർപ്പിതരായപ്പോൾ നാം ഇബ്രാഹിമിനെ വിളിച്ചു, അല്ലയോ ഇബ്രാഹിം, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു, ഇപ്രകാരമാണ് സൽക്രമികളായ ആളുകൾക്ക് നാം പ്രതിഫലം നൽകുന്നത്, തീർച്ചയായിട്ടും ഇതോ വ്യക്തമായ ഒരു പരീക്ഷണമായിരുന്നു. മഹത്തായ ഒരു ബലി, ഒരാടിനെ പകരം നൽകിക്കൊണ്ടോ നാം ഇസ്മായിലിന്റെ ജീവൻ രക്ഷിച്ചു. അഥവാ മനുഷ്യ ബലി അല്ലെങ്കിൽ നരബലി അത് നിരോധിക്കുന്നതിന്റെ ഒരു ഘട്ടം കൂടിയായിരുന്നു അത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങനെ ഇബ്രാഹിമിന്റെ ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ സ്ഥാനത്തോ ഒരാടിന് അള്ളാഹു പകരം നൽകുകയും ഇസ്മായിൽ അലൈഹി ഇസ്ലാം അതിനെ ബലിയെടുക്കുകയുമാണ് ചെയ്തത് എന്നാണ് ചരിത്രം. ഈ
പുത്ര ബലിയെ അല്ലെങ്കിൽ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ ത്യാഗനിർഭരമായ ചരിത്രത്തെ സമർപ്പണത്തെ അനുസ്മരിക്കുവാൻ വേണ്ടിയാണോ ഇന്ന് ബലി പെരുന്നാളിന്റെ വേളയിൽ ഞാനും നിങ്ങളുമൊക്കെ ബലിയെടുക്കുന്നത്? പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്മായിൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് ഏറെ പ്രിയപ്പെട്ട അല്ല ദുനിയാവിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഏറ്റവും പ്രിയപ്പെട്ട ഒന്നിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കുവാനുള്ള കൽപ്പനയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ആ കൽപ്പനയാണ് അദ്ദേഹം ശിരസാവഹിച്ചത്. നമ്മൾ ആലോചിക്കുക, നമ്മൾ ഉരുവിന്റെ കടുത്തിൽ കത്തിവെക്കുമ്പോ നമ്മൾ ബലിയർപ്പിക്കുന്നത് നമ്മുടെ താല്പര്യങ്ങളെയും നമ്മുടെ മോഹങ്ങളെയും നമ്മുടെ ഇസ്മായിലുമാരെയുമാണോ എന്ന ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ നമ്മോട് തന്നെ ചോദിക്കേണ്ടതുണ്ട്. അന്ന് ഇബ്രാഹിം അലൈഹി ഇസ്ലാം ഇസ്മായിൽ എന്ന് പറയുന്ന തനിക്കേറെ പ്രിയപ്പെട്ട മകനെ ബലിയർപ്പിക്കുവാൻ സന്നദ്ധമായെങ്കിൽ നമുക്കേറെ പ്രിയപ്പെട്ട അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലുള്ള പ്രവർത്തന രംഗത്ത് നിന്ന് നമ്മെ തടഞ്ഞു നിർത്തുന്ന ഏതൊക്കെ ഇസ്മായിലുമാരുണ്ടോ അവയെ ആവശ്യമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ബലി നൽകുവാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യജിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകുന്നത് എപ്പോഴാണോ അവിടെയാണോ ഇബ്രാഹിം മില്ലത്ത് പിൻപറ്റിയവരായിട്ടോ ഞാനും നിങ്ങളും മാറുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? കടുത്ത ഏകാധിപതിയും വർഗീയ ഫാസിസ്റ്റുമായിരുന്ന നെമ്രോദിനെ തിരുത്തുവാൻ ശ്രമിച്ച, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ ഭീഷണിക്ക് മുമ്പിൽ ചൂളിപ്പോകാതെ പിടിച്ചിരുന്ന തീകുണ്ടം ഉൾപ്പെടെയുള്ള പീഡന പർവ്വങ്ങളെ സുസ്മേരവതനായിട്ട് നേരിട്ട അഭിമുഖീകരിച്ച ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പീഡനങ്ങളുടെയും അവകാശ നിഷേധങ്ങളുടെയും കാലത്തോ ഈ സന്ദർഭത്തിൽ ഞാനും നിങ്ങളും പുനർവായിക്കേണ്ടതുണ്ടോ? അങ്ങനെ വായിക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതോ അതുല്യമായ ആദർശവും കരുത്തുറ്റ വിശ്വാസവും നമുക്ക് സ്വന്തമായിട്ടുണ്ട് എങ്കിൽ തീകുണ്ടമോ അതുപോലെ തന്നെ നാടുകടത്തലോ കാണിച്ചുള്ള പേടിപ്പെടുത്തലുകൾക്കും പൗരാവകാശ ദംശനങ്ങൾക്കും പോലീസിന്റെയും കോടതിയുടെയും ജയിലിന്റെയും എല്ലാം ഉമ്മാക്കി കാണിച്ചുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തലുകൾക്കുമൊന്നും നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല എന്നും നാം നമ്മുടെ ബാധ്യതയെ നിർവഹിക്കുവാൻ സന്നദ്ധമാണ് എങ്കിൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടെങ്കിലും അന്ന് ആ നെമ്രോദിന്റെ തീക്കുണ്ടത്തിൽ നിന്നോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു ഇടപെട്ട് രക്ഷപ്പെടുത്തിയത് പോലെ ഇന്ത്യൻ മുസ്ലിങ്ങളുടെ മോചനത്തിനും ഒരു വഴി അള്ളാഹു ഉണ്ടാക്കി തരും എന്ന് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ ഇബ്രാഹിമിനെ കൊണ്ട് വല്ലതും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ വലിയ തീക്കുണ്ടത്തിൽ എറിഞ്ഞുകൊള്ളുക, അദ്ദേഹത്തെ കരിച്ചു കൊന്നുകൊള്ളുക എന്നാണല്ലോ ആ സമൂഹം ആഹ്വാനം ചെയ്തത്. ആ സമയത്ത് ഇബ്രാഹിം നാം തീയോട് കൽപ്പിച്ചു അല്ലയോ തീ താങ്ക നീ ഇബ്രാഹിമിന്റെ മേൽ തണുപ്പും സമാധാനവുമാവുക. അവർ അദ്ദേഹത്തിനെതിരെ കുതന്ത്രം പ്രയോഗിക്കുവാൻ ശ്രമിച്ചപ്പോ നാം അവരുടെ തന്ത്രങ്ങളെയെല്ലാം പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭീതിയും വെറുപ്പും ഉത്പാദിപ്പിക്കുന്ന വംശീയതയുടെ വക്താക്കളോ രാജ്യം ഭരിക്കുന്ന കാലഘട്ടത്തിൽ ഇബ്രാഹിമും ഇസ്മായിലും നമ്മുടെ ആവേശമായിട്ട് മാറേണ്ടതുണ്ടോ? അശാന്തിയും അവകാശ നിഷേധങ്ങളും നിറഞ്ഞ കാലത്തോ ശാന്തിയും നിർഭയത്വവും സുഭിക്ഷവും നിറഞ്ഞ് കളിയാടുന്ന ഒരു രാജ്യത്തിന് വേണ്ടി ഒരു ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിന് വേണ്ടി പൊരുതുകയും ചെയ്ത ധീരവിപ്ലവകാരികളാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇസ്മായിൽ അലഹി ഇസ്ലാം. തിന്മയുടെ സിംഹാസനങ്ങൾ വീണുടയുന്ന ഒരു നാളെ തീർച്ചയായിട്ടും വരിക തന്നെ ചെയ്യും. നമ്മൾ ആ തിന്മകൾക്കെതിരെ പടയണി സൃഷ്ടിക്കുവാൻ, ആ തിന്മകൾക്കെതിരെ നമ്മൾ തടയണ സൃഷ്ടിക്കുവാൻ സന്നദ്ധമാണ് എങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹുവിന്റെ സഹായം നമുക്കുണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ പിഞ്ചോമന പൈതൽ ഇസ്മായിലിനെയും അതുപോലെ തന്നെ പ്രിയപത്നി ഹാജർ റളിയല്ലാഹുവിനെയും മക്ക മണലാനിട്ടത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചുകൊണ്ടോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം മുന്നോട്ട് പോകുന്ന വേളയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ. അള്ളാഹുവേ, എൻ ഈ നാടിനെ നീ സുരക്ഷിതമായ നിർഭയത്വം കളിയാടുന്ന ഒരു നാടാക്കി മാറ്റണമേ. വജുരുബിനി വബനിയ അന്നാബദല്ലത്തിനാം, എന്നെയും എന്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങൾ ആരാധിക്കുന്ന ബഹുദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നിരുന്നോ എന്നെ നീ അകറ്റി നിർത്തുകയും ചെയ്യണമേ. തുടർന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ടോ, റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറി ദീ സറഇൻ ഇൻദ ബൈതികൽ മുഹറം, റബ്ബന ലിയുഖീമുസ് സലാത്ത് ഫജ്അൽ അഫ്ഇദതൻ മിനന്നാസി തഹ്വി ഇലൈഹിം വർസഖു
ഉസ്ഖുവും മിന സമറാതി ലഅല്ലഹും യശ്കുറൂൻ. അല്ലാഹുവേ, എന്റെ കുടുംബത്തിൽ എന്റെ സന്താന പരമ്പരകളിൽ ഒരു വിഭാഗത്തെ ഞാൻ ഇതാ നിന്റെ ഭവനത്തിന്റെ കാലത്ത് ജനങ്ങളാരും കൂട്ടിനില്ലാത്ത പ്രദേശത്ത് കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നു. നാഥ, അവർ നമസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ജനമനസ്സുകളെ അവരിലേക്ക് നീ ആകർഷിക്കുകയും അവർക്ക് ഉത്തമമായ വിഭവങ്ങൾ ആഹരിക്കുവാൻ നൽകുകയും ചെയ്യണമേ. അവർ നന്ദിയുള്ളവരായേക്കാം എന്നാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, 4000 വർഷങ്ങൾക്ക് മുമ്പ് ഫലശൂന്യമായിരുന്ന, ജലശൂന്യമായിരുന്ന, അക്കാരണത്താൽ തന്നെ ജനശൂന്യമായിരുന്ന മക്കാ മണലാരണ്യത്തിലോ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം നടത്തിയ ആ പ്രാർത്ഥന ഇന്നിപ്പോൾ അത് പൂർണ്ണമായ അർത്ഥത്തിൽ സാക്ഷാത്കരിക്കപ്പെട്ടതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജയ് ശ്രീരാം വിളിക്കാൻ വിശ്വാസികൾ നിർബന്ധിക്കപ്പെടുന്ന, ഭരണകൂടത്തിന്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ശബ്ദിച്ചാൽ ജയിലിലടക്കപ്പെടുന്ന, കിടപ്പാടവും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളുമെല്ലാം തകർക്കപ്പെടുന്ന, തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന, ഇഡിയുടെ അന്വേഷണം എന്ന് പറയുന്ന ഉമ്മാക്കി കാണിച്ചുകൊണ്ടോ ജനങ്ങളെ മുഴുവൻ, തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന നേതാക്കന്മാരെ മുഴുവൻ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, അങ്ങനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലോ നിർഭയത്വം നിറഞ്ഞ, അതുപോലെ തന്നെ സമാധാനം കളിയാടുന്ന, സുരക്ഷിതമായ, സുഭിക്ഷമായ ഒരു നാടിന് വേണ്ടിയുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയ്ക്കോ വലിയ അർത്ഥ തലങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മുസ്ലിങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കിടയിലെ ഐക്യത്തിന്റെയും ഐക്യദാർഢ്യത്തിന്റെയും പ്രഖ്യാപനം കൂടിയാണോ പെരുന്നാൾ എന്ന് പറയുന്നത്. കണ്ണീർ കുടിക്കുന്ന സഹോദരന്റെ കണ്ണീരിൽ ആ ദുഃഖത്തിൽ പങ്കുചേരുവാൻ സാധിക്കാത്തവന് ആഘോഷിക്കുവാൻ അവകാശമില്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടോ, മല്ലാ യസ്തമ്മു ബി അംരിൽ മുസ്ലിമീന ഫലൈസ മിൻഹും, മുസ്ലിങ്ങളുടെ കാര്യത്തിൽ അതിന് പ്രാധാന്യം കൽപ്പിക്കാത്തവൻ, അത്തരം വിഷയങ്ങളിൽ ശ്രദ്ധ ചെലുത്താത്തവൻ അവരിൽ പെട്ടവനല്ല എന്നോ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ലോക മുസ്ലിങ്ങളെയും ഇന്ത്യൻ മുസ്ലിങ്ങളെയും സംബന്ധിച്ച് ചിന്തിക്കുന്ന പക്ഷം അതരങ്ങളിൽ മന്ദസ്മിതം തൂങ്ങുന്ന പെരുന്നാളുകളല്ല, മറിച്ച് കണ്ണുകളെ ഈറനണിയിക്കുന്ന പെരുന്നാളുകളാണ് നമ്മിലൂടെ കടന്നു പോകുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുക. അത്രമാത്രം മുസ്ലിം സമുദായത്തിന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ സന്തോഷപൂർവ്വം പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ, കുടുംബ സന്ദർശനങ്ങളും ഉല്ലാസയാത്രകളും എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, നീതിക്ക് വേണ്ടി പോരാടിയ കാരണത്താൽ ഫാസിസ്റ്റ് ഭരണകൂടം ജയിലിലടക്കുകയും നിരന്തരമായ വിചാരണയെ നേരിട്ടുകൊണ്ടിരിക്കുകയും നീതി നിഷേധങ്ങൾക്കിരയായി കൊണ്ടിരിക്കുകയും ചെയ്യുന്ന മുസ്ലിങ്ങളും അല്ലാത്തവരുമായ, മുസ്ലിങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരായ, നല്ലവരായ എത്രയോ മനുഷ്യന്മാർ നമ്മുടെ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുണ്ടോ, അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ, അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ത്യാഗോചരമായ ജീവിതത്തെ അയവിറക്കുന്ന ഈ പെരുന്നാളിന്റെ വേളയിൽ തീർച്ചയായിട്ടും ഞാനും നിങ്ങളും സന്നദ്ധമാകേണ്ടതുണ്ടോ? അതോടൊപ്പം നമ്മുടെ മുൻഗാമികളുടെ പെരുന്നാളുകളെ സംബന്ധിച്ചു കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ആലോചിക്കുക. അപ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും അവരുടെ പെരുന്നാളുകൾ നമ്മുടെ പെരുന്നാളുകളുടേത് പോലെയായിരുന്നില്ല. ആത്മീയ വിജയത്തോടൊപ്പം രാഷ്ട്രീയ വിജയത്തിന്റെ കൂടി ആഘോഷങ്ങളായിരുന്നു അവരുടെ പെരുന്നാളുകൾ എന്നാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പെരുന്നാൾ ആഘോഷിച്ചതോ നംറോദിന്റെ തീക്കുണ്ടത്തിൽ നിന്നോ രക്ഷപ്പെടുത്തപ്പെട്ട വേളയിലായിരുന്നു. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി ഇസ്ലാം പെരുന്നാൾ ആഘോഷിച്ചതോ ഫറോവ ചങ്കലിൽ മുക്കി നശിപ്പിക്കപ്പെടുകയും ബനൂ ഇസ്രായേലിനെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്ത വേളയിലായിരുന്നുവെങ്കിൽ, അന്ത്യ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി പെരുന്നാൾ ആഘോഷിച്ചതോ ബദറിലെ ഐതിഹാസികമായ വിജയത്തെ തുടർന്നാണോ എന്ന് കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? ആ പ്രവാചകന്മാരെല്ലാം അള്ളാഹു അക്ബർ പ്രഖ്യാപിച്ചപ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചപ്പോ, ജീവനില്ലാത്ത കൽ പ്രതിമകൾ മാത്രമല്ല ജീവൻ എടുക്കുവാനും കൊടുക്കുവാനും അധികാരമുണ്ടോ എന്ന് വാദിച്ച സ്വേച്ഛാധിപതികളും ഏകാധിപതികളും വർഗീയ ഫാസിസ്റ്റുകളും എല്ലാം തകർന്നു വീണതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ചരിത്രം. അവര് പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവര് പ്രഖ്യാപിച്ച അള്ളാഹു അക്ബറിന് വലിയ അർത്ഥ തലങ്ങളുണ്ടായിരുന്നു, ജീവനുണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതേ അല്ലാഹു അക്ബർ, അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഇന്ന് നമ്മളും പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മുദ്രാവാക്യം, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ അല്ലാഹു അക്ബർ, അത് കേവലമായ ഒരു മന്ത്രമോ ഒരു പുണ്യവചനമോ മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ അതിജീവനത്തിന് വേണ്ടുന്ന ഊർജം വഹിക്കുന്ന ഒരു മുദ്രാവാക്യം കൂടിയാണോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? ഡോക്ടർ യൂസുഫ് അൽ ഖർലാവിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ടോ, ഹുവ റൂഹുൽ ഇൻഖിലാബി ലിഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിന് അവശ്യം ആവശ്യമായ വിപ്ലവത്തിന്റെ ആത്മാവ് വഹിക്കുന്ന മുദ്രാവാക്യമാണ് അള്ളാഹു അക്ബർ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇന്ന് ഈ അള്ളാഹു അക്ബർ ആവർത്തിച്ച് ഉരുവിട്ടിട്ടും സമൂഹത്തിൽ അത് അനുരണങ്ങൾ സൃഷ്ടിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥശോഷണം സംഭവിച്ചു പോയിരിക്കുന്നു എന്നാണ്. അതിന്റെ അർത്ഥം ലോപിച്ചു പോയ ഒരു ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ തിരിച്ചു പിടിക്കുവാൻ നമ്മുടെ മുൻഗാമികൾ പ്രവാചകന്മാരും സലഫ് സ്വാലിഹുകളും പ്രഖ്യാപിച്ചതുപോലെ അർത്ഥ പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ പ്രഖ്യാപിക്കുവാൻ, അല്ലാഹു അക്ബർ പ്രഖ്യാപിക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകേണ്ടതുണ്ടോ? മഹാനായ അല്ലാമാ ഇഖ്ബാൽ പറഞ്ഞിട്ടുണ്ടോ, യാചകന്റെ അല്ലാഹു അക്ബർ അതൊന്ന് വേറെയാണ്, വിപ്ലവകാരിയുടെ അല്ലാഹു അക്ബർ അതൊന്ന് വേറെയാണ്. വിപ്ലവകാരിയുടെ അല്ലാഹു അക്ബർ നെഞ്ചേറ്റുവാൻ, അതിനെ സ്വീകരിക്കുവാൻ, അതുമായിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങുവാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ടോ? ഡോക്ടർ മുസ്തഫ സിബാളി പെരുന്നാളുകളെ സംബന്ധിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവിതാനുഭവങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞ പ്രസിദ്ധമായ ഒരു വചനമുണ്ടോ, മുസ്ലിങ്ങൾ പെരുന്നാളിൽ തക്ബീർ ചൊല്ലുന്ന പോലെ അവരുടെ ഹൃദയങ്ങൾ പോലും ഹൃദയങ്ങൾ കൂടി തക്ബീർ ചൊല്ലിയിരുന്നെങ്കിൽ ചരിത്ര സമാജുവാൻ അവർക്ക് കഴിഞ്ഞേനെ. പെരുന്നാൾ നമസ്കാരത്തിൽ അവർ ഒന്നിച്ചു നിൽക്കുന്നത് പോലെ എപ്പോഴും ഒന്നിച്ചു നിൽക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ തിന്മയുടെ ശക്തികളെ പരാജയപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് പ്രഖ്യാപിക്കുന്ന അല്ലാഹു അക്ബർ, പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാ, അതിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടോ അതിനോട് നീതി പുലർത്തിക്കൊണ്ടാണ് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കുന്നത് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അവസാനിപ്പിച്ചുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, നമ്മോട് സഹകരിക്കുന്ന സഹോദര മതസ്ഥരായ ആളുകളെ പോലും വർഗീയ ഫാസിസ്റ്റ് ശക്തികളോ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലോ അവരുമായിട്ട് ഒന്നിച്ചിരിക്കുവാനും ഭക്ഷണം കഴിക്കുവാനും അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണകൾ നീക്കി കൊടുക്കുവാനും ഈ പെരുന്നാളിന്റെ അവസരം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മുസ്ലിങ്ങൾ മാത്രമല്ല യൂതന്മാരും ക്രൈസ്തവരും വരെ ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അവർ ആദരിക്കുന്ന മഹാനായ പ്രവാചകന്റെ നാമം അനുസ്മരിക്കുകയും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ മഹിതമായ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു വേളയിൽ ഇസ്ലാമിന്റെ സമാധാനത്തിന്റെ സന്ദേശം സഹോദര മതസ്ഥരായ ആളുകൾക്ക് പകർന്നു കൊടുക്കുവാനുള്ള സൗഹൃദ വേദികളും അതുപോലെ തന്നെ സൗഹാർദ്ദത്തിന് വേണ്ടിയുള്ള കൂടിയിരിക്കലുകളും അതിനൊക്കെ ഈ പെരുന്നാളിന്റെ സന്ദർഭത്തിൽ വേദികൾ ഉണ്ടാക്കുവാൻ കൂടി എനിക്കും നിങ്ങൾക്കും ബാധ്യതയുണ്ട്. അതോടൊപ്പം വ്യക്തികളെ നിലക്ക് തെറ്റുകുറ്റങ്ങൾ നമ്പി നിന്ന് സംഭവിച്ചു പോയിരിക്കാം. പലരുമായിട്ട് ഒരുപക്ഷെ മാനസികമായി തകർന്നു നിൽക്കുന്നവരായിരിക്കാം നമ്മൾ. അത്തരം ആളുകളുമായിട്ട് അടുക്കുവാൻ അവരിലേക്ക് അങ്ങോട്ട് ചെന്നുകൊണ്ടോ അവർ നമ്മോടെടുക്കുവാൻ തയ്യാറല്ല എങ്കിലും അങ്ങോട്ട് ചെന്ന് സലാം പറയുവാൻ, അവരെ ആശ്ലേഷിക്കുവാൻ, അങ്ങനെ സ്നേഹത്തിൽ അലിഞ്ഞു ചേരുന്ന ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുവാൻ ഈ പള്ളിയിൽ നിന്നോ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് നമ്മുടെ പോവുക, നമ്മുടെ കുടുംബ വീടുകളിലേക്കോ നമ്മുടെ അയൽ വീടുകളിലേക്കോ നമ്മുടെമായി തകർന്നു നിൽക്കുന്ന ആളുകളുടെ അടുത്തേക്കോ അവരോട് ചെന്ന് സലാം പറഞ്ഞുകൊണ്ടോ ഇതുവരെ അകന്നു നമ്മുടെ മനസ്സുകളെ തമ്മിൽ ആ അടുപ്പിക്കുവാനുള്ള ശ്രമം അതാകട്ടെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ അല്ലാഹു അക്ബറിന്റെ കരുത്തുമായി, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശക്തിയുമായി ഈ ഇസ്ലാം കയ്യിലേന്തിക്കൊണ്ടോ വിശുദ്ധ വേദഗ്രന്ഥം കയ്യിൽ പിടിച്ചുകൊണ്ടോ അതിന്റെ കരുത്തുമായി സമൂഹത്തിലേക്ക് ഇറങ്ങുവാനുള്ള നമ്മിലേക്ക് ചുരുങ്ങുന്ന അവസ്ഥ, ആ ഒരു മാനസികമായ അവസ്ഥ മാറ്റിയെടുത്തുകൊണ്ടോ സമൂഹത്തിലേക്ക് ഈ ആദർശത്തിന്റെ പ്രബോധന പ്രചരണത്തിന് വേണ്ടി ഇറങ്ങി തിരിക്കുവാനുള്ള ആഹ്വാനമാണ് വിളിയാളമാണ് നമ്മളെന്ന് പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയും അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ജീവിതം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ അത് പകർത്തുവാനുള്ള പ്രതിജ്ഞയുമായിട്ട് വേണം നമ്മൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകുവാൻ. ബലിയെറുക്കുവാൻ നമുക്കുണ്ടോ? തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ ബലിയെറുക്കുവാനും അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണം കഴിക്കുവാനും അല്ലാഹുവിനെ സ്മരിക്കുവാനുമുള്ള ദിനരാത്രങ്ങളാണ്. ആ ദിവസങ്ങളെ ആ രൂപത്തിലോ അതിന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്ന രൂപത്തിലോ അതിന്റെ ചൈതന്യത്തിന് പരിക്കേൽപ്പിക്കാത്ത രൂപത്തിലോ ഉപയോഗപ്പെടുത്തുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാഗത്തു നിന്നോ സംഭവിച്ചു പോയ മുഴുവൻ വീഴ്ചകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തോ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്നോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പാദസ്പർശമേറ്റ ഭൂമിയിലേക്ക് ഹജ്ജിന് വേണ്ടി യാത്ര തിരിച്ച ഒരുപാട് ആളുകളുണ്ട്. ലക്ഷോപലക്ഷം ഹാജിമാർ ജംറയിൽ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. അവരിൽ നിന്നെല്ലാം അവരുടെ ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമായ രൂപത്തിലോ പടച്ചു തുമ്പുരാൻ സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്ന انك انت السميع العليم وتب علينا انك انت التواب الرحيم. اللهم ايد ايدينا لاقامه الدين. اللهم انصر من نصر الدين واخذل من خذل الدين. ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. امين برحمتك يا ارحم الراحمين. والسلام عليكم ورحمه الله وبركاته. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.